ഒന്നാം തരം കറി വെച്ചു. പിന്നെതാ അതിൻ്റെ ഒരു ഹെൽത്തി വേർഷനിൽ ഗ്രില്ല് ചെയ്തെടുത്തു. കണ്ടാ സമനയത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ കൃത്യമായിട്ട് എനിക്ക് ഒരെണ്ണം കിട്ടണേ കിട്ടണില്ല. ഒരു മിനിറ്റ് ഞാൻ ശരിയാക്കാം. നമുക്കിതൊന്ന് മുറിച്ചതിന് ശേഷം കുറച്ചായിട്ട് ഭംഗി തരാം. കൊടുക്കുന്ന സീൻ ആ അത് കാണണം. നല്ല കാര്യല്ലോ. എന്താന്ന് വാലാനോ പലാമീൻ? പലയോ പലാമീനോ? ഇത് എവിടുന്ന് കിട്ടുന്ന കടലാണോ? ഇതുവരെ കേട്ടിട്ടും കൂടി ഇല്ലല്ലോ. ഞാൻ എടുക്കാറില്ലാണ് സംഭവം. മുള്ളാണ് പുലിവാലാവോ? പുലിവാലിന്റെ പ്രശ്നം. ഇത് എവിടുന്ന് കൊണ്ട് വന്നത്? പട്ടാമ്പിയോ? പൊന്നാനി കൈ മുറിക്കണ്ട കേട്ടാ. തൊലി പൊളിക്കാണ് ചെയ്യാ. ഗീതേച്ചിയോട് ചട്ടി എടുത്തിട്ട് വരാൻ പറ. ഒന്നുമില്ല. മീൻ തൊലി പൊളിക്കാനുള്ള സിമ്പിൾ മെത്തേഡ് കണ്ടോളൂ കേട്ടോ. സുന്ദര കുട്ടപ്പന്മാരായല്ലേ. എരിവിനൊരു പിടി കാന്താരി, അരക്കപ്പോളം ചെറിയുള്ളി, കാട്ടുമല്ലിയുടെ ഇല, പഴുത്ത കുരുമുളക്, ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾ, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒട്ടും പിശുക്കാതെ കറിവേപ്പില. നന്നായി ആഴത്തിൽ വരഞ്ഞ് എല്ലാം കൂടെ നന്നായി അരച്ച് കൈ എരിഞ്ഞ് ഇടപാട് തീരാതെ മീനിൽ പുരട്ടാം. ഇത് ഗീതേശിയുടെ മൂന്നാം മുറയാണ്. നന്നായി മസാല മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കാട്ടുമല്ലി. മണവും ഗുണവും കൂടും. ഹൈ ഫ്ലെയിമിൽ പാത്രം നന്നായി ചൂടാക്കണം. അല്പം എണ്ണ തടവാം. കാൽ ടീസ്പൂണിൽ താഴെ എടുത്തുള്ളൂ. ഇനി മീൻ മസാല കൊട്ടപ്പന്മാരെ നിരത്തി അടച്ചു വെച്ച് ചെറു തീയിൽ വേവിക്കാം. തുറന്നിട്ട് മറിച്ചിട്ട് വീണ്ടും ഒരു 5 മുതൽ 7 വരെ മിനിറ്റ്. ഇതേ റെസിപ്പി വെച്ച് നല്ല അടപ്പുള്ള ഫ്രൈയിങ് പാനും ഇതുപോലെ ഉണ്ടാക്കാം. അടുപ്പില്ല എന്ന് കരുതി ഇനി ആരും വിഷമിക്കണ്ട. ഇതൊരു പൊടിക്കൈയാണ്. എന്താന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ സൈതലവിക്കാക്കാന്റെ പലാമീൻ, സൈതലവിക്കാക്കയും പലാമീനും ഒക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യത്തെ ഒരു കൊതി അങ്ങോട്ട് തീരണവരെ നീറ്റായിട്ട് അങ്ങോട്ട് കഴിക്കല്ലേ നല്ലത്. ഇനി വിശേഷങ്ങൾ പറയാം. സൈതലവിക്കാക്കയാണ് നമുക്ക് സ്ഥിരം മീൻ കൊണ്ട് തരാറുള്ളത്. നല്ല മീനാണെങ്കിൽ മാത്രമേ കുട്ടിയേന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിർത്തും. കാരണം ചീത്ത മീൻ എങ്ങാനും, പുള്ളി ഒരിക്കലും ചീത്ത മീൻ കൊണ്ട് വരാറില്ല. വരുമ്പോൾ എങ്ങാനും മിസ്സായിട്ട് ഒന്ന് ചീത്തയായിരുന്നെങ്കിൽ പിന്നെ ഒരു വർഷം ഞാനത് പറയും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തരാറുള്ളൂ. ഇതാ ഒന്നാം തരം കറി വെച്ചു. എനിക്ക് മീൻ്റെ തലയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇതാ പിന്നെതാ അതിൻ്റെ ഒരു ഹെൽത്തി വേർഷനിൽ ഗ്രില്ല് ചെയ്തെടുത്തു. കണ്ടാവും ഈ അടുപ്പ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം എണ്ണയില്ലാതെ ചിക്കനും ഫിഷും വെജിറ്റബിളും ഒക്കെ വറുത്ത് എടുക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം ജസ്റ്റ് ആദ്യം ഞാനൊന്ന് പരട്ടി അല്ലേ, എണ്ണ പരട്ടി. അത് തന്നെ വേണമെന്നില്ല. 7 മിനിറ്റ് ഒരു ഭാഗം തിരിച്ചു വെച്ച് വീണ്ടും 7 മിനിറ്റ് പിന്നെ അടച്ചു വെച്ചു. ഒന്ന് ജസ്റ്റ് ചൂടാറിയ പെർഫെക്റ്റായി. എൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് കരിഞ്ഞതല്ല കേട്ടോ. എൻ്റെ മറ്റേ ഭാഗം കരിഞ്ഞതല്ല. അതിൻ്റെ മസാല ഒന്നും കൂടെ മൂത്താണ് എനിക്ക് തോന്നുന്നത്. 7 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു 2 മിനിറ്റും കൂടെ ഞാൻ അറിയാണ്ട് വെച്ചുപോയി, മറന്നുപോയി സത്യം പറയാലോ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ തിരിച്ചിട്ടതിന് ശേഷം, ഓഫ് ചെയ്തതിന് ശേഷം ഒരു സൂത്രം ചെയ്തു. എന്നതാ, കുറച്ച് ബട്ടർ ഇട്ടു അല്ലേ. ഹെൽത്തി വേഷനുള്ളവർക്ക് അത് വേണ്ട.
ബട്ടർ. പക്ഷേ അല്ലാതെ മീൻ വറുത്തോ ഇങ്ങനെ ഗ്രില്ല് ചെയ്തോ കഴിക്കുന്നവർക്ക്, നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടില്ലേ, നമ്മുടെ അതിൻ്റെ അകത്തൊക്കെ അവസാനം നമ്മൾ ഗ്രില്ല് ചെയ്തതിന് ശേഷം എന്താ ചെയ്യാറ്? ബട്ടർ വരട്ടും. അതേപോലെ തന്നെ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരല്പം ബട്ടർ ഇട്ടുണ്ടല്ലോ, സംഭവം വേറെ ലെവലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കത്തി വെച്ചാലേ എൻ്റെ വിശപ്പ് മാറുമോ? ഇല്ല. അപ്പോൾ ഇനി ആ മീൻ കറി എടുത്തു, ചാറെടുത്തു, ചപ്പാത്തിയിലൊന്ന് മുക്കി. ഇതെൻ്റെ ഉച്ചകത്തെ ഫുഡാണ് കേട്ടോ, ചപ്പാത്തിയാണ് കൂടുതലും, തടിച്ചാവാതിരിക്കാൻ. പിന്നെ നമ്മുടെ പുളിയിഞ്ചി, ഈന്തപ്പഴം പുളിയിഞ്ചിയാണ്, അതും ചാനലിലുണ്ട്. പിന്നെ ഇത് നമ്മുടെ പറമ്പിലുണ്ടായ ചേന കൊണ്ടുള്ള കുറുക്ക് കാളി, അത് നമ്മുടെ ചാനലിലില്ല. അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കഴിക്കാം. കൊതി വരുന്നുണ്ടോ? എന്നാൽ പിന്നെ സംശയിക്കേണ്ട, റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പതുപോലെ. അപ്പോൾ എങ്ങനെ ഒന്ന് നോക്കുമല്ലേ? എന്നാൽ ശരി, അപ്പോൾ നിങ്ങളവിടെ ഇരിക്കും, ഞാനത് തിന്നേച്ച് വരാം. ഓക്കെ, ബൈ ബൈ.